ശുശ്രൂഷ പൗരോഹിത്യത്തെക്കുറിച്ചും ചിന്തിക്കുകയാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാകും നിങ്ങൾക്കിത് തികച്ചും മനസ്സിലാകാത്ത രണ്ട് കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിത് എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ തന്നെയാണ് ഈ രണ്ട് വാക്കുകളിലെയും അംഗങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് പൊതു പൗരോഹിത്യം എന്താണെന്ന് ആദ്യം നോക്കാം. തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു അൽമായൻ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ധർമ്മത്തിൽ പങ്കുപറ്റുന്നവനാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ധർമ്മത്തിൽ പങ്കുപറ്റുന്നവനാണ്. അതായത് യേശുനാഥൻ കാൽവരിയിൽ അർപ്പിച്ച ആ ഒരു ബലി അനുദിനം പങ്കുകാരാകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. തുടർന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ബലിയായി മാറുന്നു. ഇതാണ് ഒരു അമ്മായൻ്റെ ദൗത്യം. അപ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യ ധർമ്മത്തിൽ ആരെല്ലാം പങ്കുകാരാകുന്നു, അതായത് ഞാൻ സ്നാനം സ്വീകരിക്കുന്ന ഓരോ വിശ്വാസിയും യേശുവിൻ്റെ പൗരോഹിത്യ ധർമ്മത്തിലെ അംഗങ്ങളാണ്. ഇവരാണ് പൊതു പൗരോഹിത്യം സ്വീകരിച്ച വിശ്വാസികൾ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ രാജകീയ പൗരോഹിത്യ പ്രവാചക ധർമ്മങ്ങളിൽ തൻ്റെ വിളിക്കനുസരിച്ച് പങ്കുപറ്റുന്നവരാണ് പൊതു പൗരോഹിത്യത്തിലെ അംഗമായ ഒരു വിശ്വാസി. അര യേശുവിൻ്റെ രാജകീയ പൗരോഹിത്യ പ്രവാചക ധർമ്മങ്ങളിൽ തൻ്റെ വിളിക്കനുസരിച്ച് താൻ അൽമാൻ എന്ന നിലയിൽ, കുടുംബത്തിൽ ജീവിക്കുന്നവൻ എന്ന നിലയിൽ, സമൂഹത്തിൽ ജീവിക്കുന്നവൻ എന്ന നിലയിൽ തൻ്റെ വിളിക്കനുസരിച്ച് യേശുവിന് സാക്ഷ്യം നൽകുന്നവനാണ് പൊതു പൗരോഹിത്യത്തിലെ ഒരു വിശ്വാസി. ശുശ്രൂഷ പൗരോഹിത്യത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് എന്താണ്? വിശ്വാസിയുടെ ജ്ഞാനസ്നാന കൃപാവരത്തിൻ്റെ വർദ്ധനവിന് വേണ്ടി യത്നിക്കുന്നവനാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച ഒരു വൈദികൻ. അതായത് യേശുവാകുന്ന മഹാപുരോഹിതൻ്റെ ആ ഒരു ബലി അനുദിനം അൾത്താരയിൽ അർപ്പിക്കുന്ന വ്യക്തിയാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച ഓരോ വൈദികനും. കത്തോലിക്ക തിരുസഭയുടെ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ 1546-47 ഖണ്ഡികയിൽ വളരെ വ്യക്തമായിട്ടിത് പറയുന്നുണ്ട്. വിശ്വാസിയുടെ ജ്ഞാനസ്നാന കൃപാവരത്തിൻ്റെ വർദ്ധനവിനായി അവനെ ഊദാശകളിലൂടെ എന്നും വിശുദ്ധീകരിക്കുകയും അവനെ കൃപയിൽ നടത്തേണ്ടതുമായ വ്യക്തി ആരാണ്? വൈദികനാണ്. ഈ വൈദികനെയാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തി എന്ന് പറയുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ പൊതു പൗരോഹിത്യം സ്വീകരിച്ച വിശ്വാസിയെ അനുദിനം കൃപയിൽ നടത്താൻ സഹായിക്കുന്നു ആര്? ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച ഓരോ വൈദികനും. അതുകൊണ്ട് തന്നെ ഈ പൊതു പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും തമ്മിൽ ആഴമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് രണ്ടും അഭേദ്യമായി ഒന്നിനൊന്നോട് ചേർന്ന് പോകുന്നതാണ്, പരസ്പര പൂരകങ്ങളാണ് അവ രണ്ടും. പൊതു പൗരോഹിത്യം സ്വീകരിച്ച ഒരു അൽമായനിൽ നിന്ന് തന്നെയാണല്ലോ ക്രിസ്തു ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഓരോരുത്തരെയും വിളിക്കുന്നത്. അല്ലാതെ അൽമായൻ അല്ലാത്തൊരു വ്യക്തിയല്ല വൈദികനായിട്ട് വരുന്നത്. ആദ്യം ഒരു വിശ്വാസി അൽമാനായിട്ട് ജീവിക്കുന്നു, അവരിൽ നിന്നും ക്രിസ്തു തിരഞ്ഞെടുക്കുന്നു വൈദിക പദവിയിലേക്ക്. അപ്പോൾ ശുശ്രൂഷ പൗരോഹിത്യവും പൊതു പൗരോഹിത്യവും തമ്മിൽ ശുശ്രൂഷ പൗരോഹിത്യവും പൊതു പൗരോഹിത്യം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പൊതു പൗരോഹിത്യം സ്വീകരിച്ച ഒരു വിശ്വാസി വൈദികനോട് ഏറ്റവും ആദരവോടും ബഹുമാനത്തോടു കൂടി വർദ്ധിക്കണം. ഒരിക്കലും ഒരു വൈദികനോട് അപമര്യാദയായി പെരുമാറുകയോ ബഹുമാനമില്ലാതെ ഇടപഴകുകയോ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കാവലാളാണ്, നമ്മുടെ കൃപയെ നമ്മെ കൃപയിലൂടെ നടത്തുന്ന വ്യക്തിയാണ് ഈ പുരോഹിതൻ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും
വൈദികരോട് ചേർന്ന് നിൽക്കണം. ഒപ്പം വൈദികന്റെ കടമയാണ് തൻ്റെ ജനത്തെ എപ്പോഴും കൃപയിൽ കാത്തു സൂക്ഷിക്കുക, കൂതാശകൾ പരിഹരണം ചെയ്തുകൊണ്ട് അവരെ വിശുദ്ധിയിൽ അനുദിനം വളർത്തുക എന്നത് ഒരു വൈദികന്റെ കടമയാണ്. ഒപ്പം അവർക്ക് വേണ്ടുന്ന മറ്റ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരെ സഭയോട് ചേർത്ത് നിർത്തുക. അതൊരു വൈദികനിൽ നിക്ഷിപ്തമായ ഒരു വലിയ കടമയാണ്. അജഗണം എപ്പോഴും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു. ആ ചേർത്ത് നിർത്തേണ്ട വ്യക്തി ഈ ശുശ്രൂഷ പുണ്യവൃത്തി സ്വീകരിച്ച വൈദികനാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ ഒരു ശുശ്രൂഷ പൗരോഹിത്യവും പൊതു പൗരോഹിത്യവും മറ്റാരുമല്ല, ഇത് നമ്മൾ തന്നെയാണ്. ഈ ഒരു രണ്ട് ഘടകങ്ങളിലെയും അംഗങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 1546-47 ഖണ്ഡിക വ്യക്തമായി വായിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്താണ് പൊതു പൗരോഹിത്യം, എന്താണ് ശുശ്രൂഷ പൗരോഹിത്യം എന്ന് മനസ്സിലാകും. തുടർന്ന് നമ്മൾ ആത്മായ പ്രേക്ഷിതത്വത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് ക്രിസ്തീയ വിളി, ആത്മായൻ എന്നുള്ള വിളി, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു അത് പ്രേക്ഷിതത്വത്തിലേക്കുള്ള ഒരു വിളിയാണ്. പ്രേക്ഷിതൻ എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ടവൻ, അവൻ അയക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ദൂതുമുണ്ട്. ക്രിസ്തുവാകുന്ന ഈ ദൂതുമായിട്ടാണ് ഒരു ആത്മായൻ ഈ ലോകത്തിലേക്ക് യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി കടന്നു പോകുന്നത്. അപ്പോൾ ഈ ആത്മായ പ്രേക്ഷിതത്വം എന്ന ഈ ഒരു വിളി സ്വീകരിക്കുമ്പോൾ നമുക്ക് എപ്രകാരമാണ് ഈ ഒരു വിളിയെ സ്വീകരിക്കാനും ഈ ഒരു വിളി എങ്ങനെ നമുക്ക് ലോകത്തിൽ ജീവിക്കാനും സാധിക്കും? ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈദികരാകാൻ വേണ്ടി വരുന്നവർ, സന്യാസിനികളാകാൻ വേണ്ടി വരുന്നവർ, ഇവരൊക്കെ ഈ ഒരു ക്രിസ്തീയ വിളി തൻ്റെ ജീവിതത്തിൽ വളരെ ആഴമായി മനസ്സിലാക്കിയവരും അതിന് പ്രത്യുത്തരം നൽകിയവരുമാണ്. നമ്മൾ രണ്ട് ആഴ്ചകൾക്ക് മുൻപ് കണ്ടു നമ്മുടെ രൂപതയിലെ ഫാദർ റോയ്സൺ പൗരോഹിത്യം സ്വീകരിച്ച് വൈദികനായി. ഇന്നത്തെ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ഈ വിളിക്ക് പ്രത്യുത്തരം നൽകി തന്നെ തന്നെ പൂർണ്ണമായിട്ടും ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. പക്ഷെ നമ്മൾ അറിയണം, ക്രിസ്തു ഇന്നും നമ്മെ വിളിക്കുന്നുണ്ട്. നമ്മൾ ഏശയപ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേൽ ജനത്തിൻ്റെ കൊടും ക്രൂരതയും അനീതിയും പാപജീവിതവും എല്ലാം കണ്ട് വേദനിക്കുന്ന ദൈവം ചോദിക്കുകയാണ്, ഞാൻ ആരെയാണ് അയക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക? അപ്പോൾ ഏശയപ്രവാചകൻ പറയുന്നുണ്ട്, ദൈവമേ അങ്ങ് എന്നെ അയച്ചാലും ഞാനിതാ സന്നദ്ധനായിരിക്കുന്നു. അതിനു മുൻപ് ഏശയപ്രവാചകൻ തിരിച്ച് ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ
പാപ സാഹചര്യത്തിൽ ജീവിക്കുന്നവനാണ്, പാപികളുടെ ഇടയിൽ വസിക്കുന്നവനാണ്. അപ്പോൾ ദൈവം തൻ്റെ വലതുഭാഗത്തിരുന്ന സെറാഫുകളിൽ ഒരാളെ തീക്കനലുമായിട്ട് യേശയുടെ അടുത്തേക്ക് അയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നാവിൽ തീക്കനൽ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീ നിർമ്മലനാക്കപ്പെട്ടിരിക്കുന്നു, അപ്പോൾ നിനക്ക് പോകാം, എൻ്റെ ദൂതുമായിട്ട് നിനക്ക് പോകാം, എൻ്റെ സന്ദേശവുമായിട്ട് നിനക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട മക്കളെ, നമ്മളും വചനം വായിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും പങ്കെടുക്കുമ്പോഴും ഇത് തന്നെയാണ് ദൈവം നമ്മളോട് പറയുന്നത്, നീ എൻ്റെ സുവിശേഷമായി ലോകത്തിലേക്ക് പോകുക. നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്, പലവിധത്തിൽ വേദനിക്കുന്നവർ, വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, ഇല്ലായ്മ കൊണ്ട്, സാമ്പത്തിക പരാധീനത കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട്, ജോലിയില്ലായ്മ കൊണ്ട്, ഇങ്ങനെ എത്രമാത്രം വിധങ്ങളിൽ വേദനിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മളും വസിക്കുന്നത്. ഇവർക്കൊക്കെ ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? സമൂഹത്തിൽ ഒരു ആത്മാവൻ കൂടുതലായിട്ട് ഇടപഴകാൻ സാധിക്കും, കാരണം അവൻ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ വിശക്കുന്നവർക്ക്, വിശപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എന്താ ഭക്ഷണത്തിൻ്റെ വിശപ്പ്, ദാഹം എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ വിശപ്പ്. ഇത് മാത്രമല്ല ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന വിശപ്പും ദാഹവും. പിന്നെയോ, ഒരല്പം സ്നേഹം, ഒരല്പം പരിഗണന, ഒരല്പം കാരുണ്യം, ഒരല്പം മനുഷ്യത്വം, ഇതൊക്കെ ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന വിശപ്പും ദാഹവുമൊക്കെയാണ്. മക്കളെ, നമ്മൾ ക്രിസ്തീയ മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ കരുണയുടെ കൈവഴികളായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു ചെല്ലണം. അതിന് ചിലപ്പോൾ നമ്മൾ കാതോർത്താൽ ചിലപ്പം നമുക്ക് കേൾക്കാൻ സാധിക്കും, ദൈവം എന്നെയും വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ ദൈവം നിന്നെയും വിളിക്കുന്നുണ്ട്. ഇനി ഈ ഒരു വിളി അതിൻ്റെ പാരമ്പര്യയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ നമുക്ക് യേശുവിനെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. സമൂഹത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ, വിദ്യാലയ മേഖലകളിൽ, ആതുര ശുശ്രൂഷ മേഖലകളിൽ, സാമൂഹ്യ സേവന രംഗങ്ങളിൽ നമുക്ക് എത്രമാത്രം നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ സാധിക്കും. ഈ ഒരു COVID-19 എന്നീ ഒരു മഹാമാരി ലോകം മുഴുവനും വ്യാപിക്കുമ്പോൾ മനുഷ്യർ ഭീതിയിലും വേദനയിലും ഒക്കെ കഴിയുകയാണ്. നോക്കി, നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ കാണാൻ സാധിക്കും എന്തുമാത്രം ഡോക്ടേഴ്സും നേഴ്സുമാരും സാമൂഹ്യ സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങളും അഹോരാത്രം തൻ്റെ ജീവൻ മറന്ന്, തങ്ങളുടെ കുടുംബം മറന്ന് അവർ ഈ രോഗത്തെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി യത്നിക്കുന്നു, രോഗബാധിതരെ ശുശ്രൂഷിക്കുന്നു. എപ്പോഴാണ് രോഗം പിടിപെടുക എന്ന ഭീതി അവർക്കുള്ളിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവർ ക്രിസ്തുവിൻ്റെ നന്മ, എനിക്കായി ബലിയർപ്പിച്ച ക്രിസ്തുവിൻ്റെ ആ ഒരു മൂല്യം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി അവർക്ക് വേണ്ടി മരിക്കാനും സന്നദ്ധരായി ഈ ലോകത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം നമുക്ക് നല്ല മാതൃകകളാണ്, അരുമായ പ്രേക്ഷിതത്വത്തിന് നല്ല മാതൃകകളാണ് ഇവരെല്ലാം. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ലോക്ക്ഡൗണൊക്കെ മാറി ഒരു പുതിയ നവയുഗം ദൈവം ഈ ലോകത്തിൽ വരുത്തും. ഈ ഒരു കാലഘട്ടത്തിൽ പലരും ചോദിക്കാറുണ്ട്, എവിടെ നിന്റെ ദൈവം, ദൈവത്തിന് എന്താ ഒന്നും ചെയ്യാൻ സാധിക്കില്ലേ, ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ദൈവം മൗനമായിരിക്കുന്നില്ല. ദൈവം ഈ ലോകത്തിൽ ആഴമായി ഇടപെടുന്നുണ്ട്. അതിൻ്റെ തെളിവല്ലേ ഈ ഒരു മഹാമാരിയുടെ ഇടയിലും ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ ജീവൻ മറന്ന് അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരുപാട് നല്ല മനസ്സുള്ള മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി അനുസരിച്ച് എല്ലാം അതിൻ്റെ സമയത്ത് നിറവേറും. അപ്പോൾ നമ്മൾ ദൈവം എവിടെ,
ദൈവത്തിന് എന്തൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നെഗറ്റീവായിട്ട് പ്രതികരിക്കാതെ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണാനും നമുക്ക് ചെയ്യാവുന്ന നന്മ. ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരുപാട് സമയം നമ്മുടെ വീടുകളിലായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുക, സ്നേഹത്തോടുകൂടി വർത്തിക്കുക, ചെയ്യുന്ന പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. പല വിധത്തിലുള്ള നമ്മുടെ മാർപ്പാപ്പ കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു, ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നടുകയും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ, അത് എത്രമാത്രം ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്ത് ഈ ഒരു കാലഘട്ടവുമായിട്ട് യോജിച്ചു പോവുക. ഒപ്പം ഈ ഒരു സഹിക്കുന്ന ലോക ജനതയ്ക്ക് വേണ്ടി നമ്മളാൽ കഴിയും വിധം പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അതൊക്കെയാണ്. അപ്പോൾ ഒരു ആത്മായ ദൈവത്തെ സ്വീകരിച്ച് നമ്മൾ യേശുവിൻ്റെ വക്താക്കളായി, യേശുവിൻ്റെ നന്മയുടെ കൈവഴികളായിട്ട് ഈ ലോകത്തിൽ യേശുവായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാം. അതാണ് ഈ ഒരു പാഠം നമ്മൾ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത്. ഈ ഒരു പാഠത്തിൻ്റെ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ജീവിതത്തിൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു ആത്മാവിൻ്റെയോ ഒരു വൈദികൻ്റെയോ ഒരു സന്യാസിനിയുടെയോ ജീവചരിത്രം കുറിച്ച് വെച്ച് ആ ഒരു ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോയി എപ്രകാരമാണ് നിങ്ങളെ ഈ ഒരു ജീവിതം സ്വാധീനിച്ചതെന്ന് വിലയിരുത്തി കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. ഒപ്പം നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം, ഒരു ആത്മായ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് എപ്രകാരം ഈ ലോകത്തിൽ ക്രിസ്തുവിനെ നൽകാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു ദൈവവിളി എന്ന ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടായിരിക്കാം ക്രിസ്തുവിൻ്റെ ഈ സഭ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് വൈദികരെയും സന്യാസിനികളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ടോ എന്നും കൂടി നമുക്ക് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ഒരു നല്ല ആത്മാവിനായി ക്രിസ്തുവിനെ സമ്മഹിക്കുന്ന, ക്രിസ്തുവിനെ പകരുന്ന ഒരു വിശ്വാസിയായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും ജീവിക്കാൻ ശ്രമിക്കാം. ഈ ഒരു നല്ല സന്ദേശം കൊടുക്കേണ്ടതുകൊണ്ട് നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ പാഠഭാഗം അവസാനിപ്പിക്കാം. പാഠഭാഗത്തിൽ തന്നിരിക്കുന്ന ചോദ്യത്തിനങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. പാഠം നല്ലതുപോലെ രണ്ടും തവണ ആവർത്തിച്ച് വായിക്കുകയും ചെയ്യണം. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. നല്ല ദൈവമേ, വളർന്നു വരുന്ന ഈ കുഞ്ഞുമക്കൾ അൽമായൻ എന്ന ഈ ഒരുമിളി സ്വീകരിച്ച ഈ മക്കൾ ഇവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അങ്ങയെ പങ്കുവയ്ക്കുവാൻ, അങ്ങയെ അറിയുവാൻ വചനത്തോടുള്ള തീക്ഷ്ണത, ഉദാശയോടുള്ള അദമ്യമായ ആഗ്രഹം ഈ മക്കളിൽ ജനിപ്പിച്ചുകൊണ്ട് ഇവർ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇവർ ഓരോരുത്തരെയും അങ്ങ് പ്രാപ്തരാക്കണമേ. പിതാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.